ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സന. ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങിയവർക്കാണ്. മെയിനായിട്ട് എൻ്റെ കുറേ നല്ല റെസിപ്പീസും പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല അടിപൊളി റോസ്റ്റഡ് എഗ് മസാലയെന്ന് നമുക്ക് തുടങ്ങാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. മുട്ട 5 എണ്ണം പുഴുങ്ങി തോട് കളഞ്ഞ് മാറ്റിവെക്കണം. പിന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള, 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ വേണം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഇടത്തരം വലിപ്പമുള്ള 3 സവോള കനം കുറച്ച് നീളത്തിൽ അരിയണം. തക്കാളി 2 എണ്ണം ചെറുതാക്കി നുറുക്കണം. മല്ലിയില, കറിവേപ്പില ആവശ്യത്തിന് വേണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. നമ്മൾ ഈ പുഴുങ്ങി വച്ചിരിക്കുന്ന 5 മുട്ടയും ഓരോന്നെടുത്തിട്ട് മുകളിലും താഴെയും വരാത്ത രീതിയിൽ നമ്മൾ സ്ലിറ്റ് ഇടണം. മീനൊക്കെ വരയുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, അതേപോലെ നമ്മളൊരു 3-ഓ 4-ഓ സ്ലിറ്റ് വീതം ഓരോ മുട്ടയിലും ഇട്ട് കൊടുക്കണം. അത് മുകളിലും താഴെയും അങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഈ മുട്ട മസാല ഉണ്ടാകുമ്പോൾ അത്രയെങ്കിൽ രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കുന്ന മസാല മുഴുവൻ നല്ലവണ്ണം പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലിറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസ് ഓണാക്കിയിട്ട് ഫ്രൈയിങ് പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. കോക്കനട്ട് ഓയിൽ അല്ല, ഇനിയിപ്പോൾ ഏത് ഓയിലാണെങ്കിലും ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുന്ന പോലെ എനിക്കൊരു ഫീല്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ 5 മുട്ടകൾ എടുത്തിടാം. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി വാട്ടിയെടുക്കണം. അതിൻ്റെ സ്കിന്നൊന്ന് വാടണം. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്, നമ്മുടെ മുട്ട മസാലയ്ക്ക് ടേസ്റ്റ് വരുന്നത്. ഇതിന് ശേഷം ഈ നമ്മളൊന്ന് വാട്ടിയെടുത്ത ഈ മുട്ടേനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ ചില കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെച്ചിരുന്നല്ലോ, അതെല്ലാം നമ്മൾക്ക് ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ റോസ്റ്റഡ് എഗ് മസാല ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും അങ്ങനെ എല്ലാ സാധനത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരപ്പിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചെറുതായൊന്ന് നുറുക്കിയിട്ടതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങിലും പിന്നെ ആ വോയിസ് റെക്കോർഡിങ്ങിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ഒക്കെ ഒന്ന് ക്ഷമിക്കണം. നമ്മൾ മുട്ട നേരത്തെ വാട്ടിയ അതേ പാത്രം എടുത്ത് ചൂടാക്കിയതിന് ശേഷം 1/4 കപ്പ് എണ്ണ അതിലേക്ക് ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 3 ഇടത്തരം സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇടുക. അതിലേക്കിട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഈ സ്റ്റേജിൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചേർത്താലും മതി. സവോള ഇപ്പം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തില്ലേ, ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ
അരപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ നമ്മുടെ ഈ വഴന്നിരിക്കുന്ന സവാളയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാം എന്നും പറഞ്ഞ് നമ്മൾ ധൃതി വെച്ച് വല്ലതും ചെയ്യുകയാണെങ്കിൽ ഈ കറിക്ക് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പച്ചമണം മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി ഏകദേശം നമ്മൾ വിചാരിച്ച പരുവത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ. 1 ടീസ്പൂൺ മുളകുപൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാ മുളകുപൊടിയാണ്, അല്ലാണ്ട് കശ്മീരി ചില്ലി അല്ല അത് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ജീരകം, അത് പൊടി അതും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൊടികളുടെയും പച്ചമണം മാറി അത് എണ്ണ കിനിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. കാരണം ഈ പൊടികളുടെയും പച്ചമണം മാറണം, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലയുടെയും പച്ചമണം മാറണം. അങ്ങനെ എങ്കിൽ അങ്ങനെ ഒരു പരുവത്തിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുക. അല്ലാതെ ധൃതി വെച്ച്, ഞാൻ വീണ്ടും പറയുകയാണ്, ധൃതി വെച്ച് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന 2 തക്കാളി ഉണ്ടല്ലോ അത് നമുക്ക് ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് ഈ മസാലയായിട്ട് നമുക്ക് നന്നായി തക്കാളി മിക്സ് ചെയ്യണം. ആവശ്യമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ യൂസ് ചെയ്തു മുട്ട ഒന്ന് വഴറ്റാൻ വേണ്ടി. അതിനുശേഷം 1/2 കപ്പ് എണ്ണ. ആ 1/2 കപ്പ് എണ്ണ 2 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇത് അടച്ചു വെച്ച് എണ്ണ കിനിയണ പരുവമാവുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. നമുക്കിത് ചെറു തീയിൽ വെച്ച് പാത്രം മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് എണ്ണ കിനിയും. ആ ഒരു പരുവ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ എണ്ണയൊക്കെ കിനിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇതിന് മുന്ന് വേണമെങ്കിലും ചേർക്കാം, ഞാൻ ഈ സമയത്താണ് ചേർത്തതെന്ന് മാത്രം. ഇനി നമ്മൾ പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ മുട്ടകൾ ഓരോന്നായിട്ട് നമ്മൾ ചേർക്കാൻ പോവുകയാണ് ഇതിലേക്ക്. മുട്ടകൾ ഓരോന്നും ചേർത്തതിന് ശേഷം മസാലയുടെ മുകളിൽ നിരത്തി വെക്കണതെല്ലാം. അതിനുശേഷം മസാല കൊണ്ട് ഈ മുട്ട പൊതിയുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റണം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വരഞ്ഞിരിക്കുന്ന ഭാഗത്തിലൂടെ ഈ മസാല മുഴുവൻ മുട്ടയിലേക്ക് ഇറങ്ങി മുട്ടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ മസാല മുഴുവൻ മുട്ടയുടെ വശങ്ങളിലും മുകളിലും താഴെയും ഒക്കെ ആയിട്ടുണ്ട്. മസാല കൊണ്ട് ഞാൻ പൊതിഞ്ഞിരിക്കുകയാണ് മുട്ടേനെ. ഈ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. അതിന് മുന്നേ നമ്മൾ ഇത്തിരി നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഈ മുട്ടയിലേക്കും മസാലയിലേക്കും ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്.
ഇനി ഞാനിപ്പോൾ ഇതിനെ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഏകദേശം ഒരു 7 മിനിറ്റ്. ആ സമയത്ത് നിങ്ങൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നമ്മൾ അത് കരിഞ്ഞു പിടിക്കും. വളരെ പതുക്കെ വേണം ഇളക്കാൻ. മസാലയൊക്കെ നന്നായി മുട്ടകളിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോസ്റ്റഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ചായി, നല്ലവണ്ണം മൊരിഞ്ഞ് നല്ല ടേസ്റ്റിയായി മാറിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഞങ്ങളിതിനെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസിലൊന്നാണിത്.